നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൂടുതൽ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഹുണ്ടായിയുടെ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസിൻ്റെ പവലിയനിലാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മിനി എക്സ്കവേറ്റർ സെഗ്മെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. നമുക്ക് ഏതായാലും ഈ ഹുണ്ടായിയുടെ ഈ ഒരു പവലിയൻ ഒന്ന് കവർ ചെയ്യാം. കുറേയധികം മെഷീൻസ് ഉണ്ട്. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ നിബു ചേട്ടനുണ്ട്. അപ്പം ചേട്ടൻ നമ്മുടെ ഈ ഒരു ഹുണ്ടായിയുടെ പവലിയൻ നമുക്ക് പരിചയപ്പെടുത്തി തരും. ചേട്ടാ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. ഓക്കെ ചേട്ടാ, നമുക്ക് ഈ ഒരു മെഷീൻ നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ 20 ടൺ മെഷീൻ ആണ് വരുന്നത്. ഓക്കെ, ഇത് 230 എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ, ഇതിനകത്ത് എഞ്ചിൻ വന്നിട്ട് ഇതിപ്പോ പറഞ്ഞാല് മെയിൻലി എക്സ്കവേഷൻ എന്നുള്ളതാണ്. ഇതിപ്പോ നമുക്ക് ഈ 230 വരുമ്പോ നമ്മുടെ ഇതെന്ന് പറയുന്നത് മൈനിങ്, അതായത് കോൾ മൈനിങ്ങിലേക്കും ഉണ്ട്. ഓക്കെ, പിന്നെ ബ്ലോക്ക് ഹാൻഡിൽ, അതായത് മാർബിളിന്റെ വലിയ വലിയ ബ്ലോക്ക് അതിലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോഡിംഗ് അപ്രോച്ച്, അതായത് മണൽ ഇങ്ങനെ കോരിയെടുക്കാം. അതിന്റെ പേരെന്ന് പറയുന്നത് ക്യാംഷൽ ബക്കറ്റ് എന്നാണ്. ക്യാംഷൽ ബക്കറ്റ്. ഓക്കെ, ശരി. ഇതിന്റെ സൈസ് വരുന്നത്, നമ്മുടെ ഈ ഒരു മെഷീൻ എത്ര റോളേഴ്സ് ആണ് വന്നിരിക്കുന്നത്? ഇതിനാണ് 9 റോളേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് മെഷീൻ എന്ന് പറയുന്നത്, അതെ, ഇത് 215 എന്ന് പറയുന്നത്, ഇത് കോറി പർപ്പസിലേക്ക് വരുന്നത്, അതായത് സ്റ്റോൺ കോറിയിലേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ, ശരി. അത് മടയിലേക്ക്, നമ്മുടെ കേരളത്തിലാണെങ്കിൽ പാറ മടയിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് സെയിം കുമിൻസ് എഞ്ചിനും കാവസാക്കി പമ്പാണ് വന്നിരിക്കുന്നത്. മെക്കാനിക്കൽ പമ്പ് തന്നെയാണോ? അതെ, സെയിം തന്നെയാണ്. ഇതിപ്പം 215. ഇതിന്റെ ബക്കറ്റ് വന്നിട്ട് 0.92, രണ്ട് ബക്കറ്റ് വരുന്നുണ്ട്. പാറയിലേക്കാണ് 0.92, മണ്ണിലേക്കാണ്. ഇത് എക്സ്കവേഷൻ, എർത്ത് എക്സ്കവേഷൻ ആണെങ്കിൽ 1.02. ഇത് 8 റോളേഴ്സ്. ഇതിന്റെ എൽ എന്ന് പറയുന്ന വേർഷനിലാണ് നമുക്ക് 9 റോളേഴ്സ്. ഇതിന്റെ ഇത് ഹവർലി എത്രയാണ് ഇതിന്റെ ഒരു കൺസെപ്ഷൻ വരുന്നത്? അത് നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ഓപ്പറേഷൻ, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ഏതാണ് മെഷീൻ വരുന്നത്? നമുക്ക് പിന്നെ ഇതിന്റെ ചെറുത് 2 ടൺ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് സെയിം, ഇതിന്റെ ബൂമും ആമും എല്ലാം സെയിം ആണ്. എഞ്ചിനും പമ്പും എല്ലാം സെയിം ആണ്. ഇതിനകത്താണെങ്കിൽ 7 റോളർ. ഇത് മെയിൻലി നമുക്ക് റെന്റൽ പർപ്പസിലേക്ക് ആണെങ്കിൽ വളരെ നോർമൽ യൂസും. ഇത് അതുപോലെ തന്നെ ഇത് 140 ഇതിലും കുറച്ചുകൂടെ ചെറിയ മെഷീൻ ആണ്. ഇത് എഞ്ചിൻ വരുന്നത്? ഇതിനാണെങ്കിൽ കിർലോസ്കറിന്റെ എഞ്ചിനാണ്. കിർലോസ്കർ എഞ്ചിനാ വരുന്നത്, ആക്ച്വലി എന്ത് റോബോട്ടിക്സ് എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് റോബോട്ടിക് എക്സ്കവേറ്റർ എന്ന്. ഓക്കെ, അങ്ങനെ. അതായത് കുറച്ച് നമ്മുടെ കുറച്ചുകൂടെ ഇന്റലിജൻസ് ആയിട്ട്, അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു പവറിന്റെ സഹായം, ഒരു ടെക്നോളജി. ഓക്കെ, ശരി ശരി. ഇത് അത് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ബ്രേക്കർ, ബ്രേക്കർ ആണ് കൊടുത്തത്, അതായത് പാറ പൊട്ടിക്കുന്ന. അടുത്ത് ഇതിനും ചെറുതാണ് വരുന്നത്, 130 എന്ന് പറയുന്നത്. ഇതിനകത്ത് 6 എണ്ണം. ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ എർത്ത് വർക്ക് സെഗ്മെന്റിലേക്കാണ്. ഓക്കെ, പിന്നെ നേരത്തെ പാറമണയിലും യൂസ് ചെയ്തിട്ടുണ്ട്. റെന്റൽ പോകുന്നവരാണ് കൂടുതലായിട്ട് ഇത് വന്നത്. ഇതിനകത്ത് എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ ഈ മെഷീൻ പറയുന്നത് ഇതായിരിക്കും, ഇതാണോ നമ്മുടെ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്? നമുക്ക് 140 85 ആണ്. 85 ആണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. ഇതിന്റെ ക്യാബിൻ ഒക്കെ നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ക്യാബിൻസ് ആണ്. അതെ അതെ അതെ. ഇത് ചെറിയ സെഗ്മെന്റ്, അതായത് നമ്മുടെ ഈ ജെ സി ബി അതേ വർക്കുകൾക്ക്. അതായത് നമുക്ക് ഇപ്പം പൈനാപ്പിളിന്റെ തോട്ടങ്ങള്, അങ്ങനെ റബ്ബറിന്റെ ഇത് പ്ലാറ്റ്ഫോം കിട്ടും, അങ്ങനത്തെ ഉള്ള വർക്കുകൾക്ക് ഇത് കുറച്ചുകൂടെ ഇതായി. ഇത് നമ്മുടെ 30 ടൺ മെഷീനറികളാണ്. ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന കോൾ മൈനിങ്സിലേക്ക്. പിന്നെ നമ്മുടെ നാട്ടിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ലോഡിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അതായത് ബക്കറ്റ്, വലിയ ബക്കറ്റുകൾ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഹുണ്ടായുടെ എഞ്ചിൻ. ഹുണ്ടായുടെ ഇതെല്ലാം വലിയ ബക്കറ്റ് സൈസ് വലുതാണ്. ഓക്കെ, ഈ അതായത് നമ്മുടെ ഹെവി ഡ്യൂട്ടി വരുന്നതിനകത്ത് എല്ലാം വന്നിരിക്കുന്ന ഹുണ്ടായുടെ എഞ്ചിൻ. അതെ അതെ. ഇത് റോബോട്ടിക്സ് എന്ന് പറയുന്നത്, ഇത് കുറച്ചുകൂടി ക്യാബിന് വ്യത്യാസം ഉണ്ടെന്നല്ലേ? ആ, ഇത് നമ്മുടെ ഇന്ത്യൻ മോഡല്, ഇത് ഇമ്പോർട്ടഡ് മോഡൽ. ശരിക്കും ഇത് നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അസംബ്ലിക്ക് അങ്ങനത്തെ ഉണ്ടോ? ഇത് ഇത് പൂനെയിലെ പ്ലാന്റ് ആണ്. പൂനെയിലെ പ്ലാന്റ് ഉണ്ട് അവിടെയാണ്. അപ്പം നമ്മൾ എക്സ്പോർട്ടിങ്ങിനും ഇത് കൊടുത്ത് പോകുന്നുണ്ട്. അതെ അതെ. ഈ എക്സ്പോർട്ടിങ്ങിനും നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്ന എല്ലാം സെയിം ക്വാളിറ്റി തന്നെ? സെയിം ക്വാളിറ്റി, സെയിം ക്വാളിറ്റി. ഇതിനകത്ത് വരുന്ന ഹ്യുണ്ടായി എഞ്ചിനാണ്? ഇതിനകത്ത് നമുക്ക് കുമിൻസിന്റെയും വരുന്നു, രണ്ട് മോഡൽ അവൈലബിൾ ആണ്. പിന്നെ ഒന്ന് വന്നിട്ട് ലോങ് റേഞ്ച് മെഷീൻ ആണ് വരുന്നത്.
245. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത മെയിനായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ? ഏതിന്റെയാ? ഈ ഒരു മെഷീന്റെ. ഇത് നമുക്ക് മൈനിങ്ങിലേക്ക് തന്നെ, കോൾ മൈനിങ്ങിലേക്ക് തന്നെ വരും. നമുക്ക് ബക്കറ്റിന്റെ കപ്പാസിറ്റിയും പവറും അനുസരിച്ചിട്ട് മാറ്റം വരുന്നുണ്ട്. ഇതേ ഹെവി ഡ്യൂട്ടി, അതായത് വലിയ വലിയ മാർബിളിന്റെ അത് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനും തള്ളി നീക്കാനും അങ്ങനത്തുള്ള കോൾ മൈനിങ്സ് എന്റെ ബക്കറ്റ് സൈസും വ്യത്യാസമുണ്ട്. പിന്നെ ലോങ് റീച്ച് മെഷീൻ ആണ് ഇത്. ഇതൊരു 15 മീറ്റർ ലോങ്. എന്താണ് ഇതിന്റെ മെയിൻ യൂസ്? എവിടാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുളങ്ങൾ വൃത്തിയാക്കാൻ, കോണ്ടുകൾ, പിന്നെ കിണർ കുഴിക്കാൻ. എക്സ്റ്റെൻഡ് ആകുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ലല്ലോ? അല്ലല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഹുണ്ടായിയുടെ ഒരു പവലിന്റെ കാഴ്ചകൾ തുടങ്ങുന്നത്. ഇവിടെ നിബു ചേട്ടനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സെയിൽസിന്റെ പരിപാടികൾ ഞാൻ നിബു ചേട്ടന് നമ്പർ കൊടുക്കാവുന്നതാണ്. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ.